ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെച്ചാൽ നാലഞ്ച് കാര്യങ്ങളാണ്. അതിൽ ഈ മെയിനായിട്ട് പറയുന്നത് ഫോണ്ട് നെയിം, ഫോണ്ടിൻ്റെ സ്റ്റൈൽ മാറ്റുന്നത്. രണ്ടാമത് ഫോണ്ടിൻ്റെ സൈസ് മാറ്റുന്നത്. പിന്നെ ഏതാണ് ബോൾഡ് ആക്കുന്നത്, ഇറ്റാലിക് ആക്കുന്നത്, അണ്ടർലൈൻ ചെയ്യുന്നത്. അങ്ങനെ അഞ്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോഴത്തെ കാലം മൂന്നെണ്ണം നമുക്ക് നോക്കാം. ഫസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെച്ചാൽ ഫോണ്ടിൻ്റെ ഈ സ്റ്റൈൽ, അതായത് ഇപ്പം ബോൾഡ് ആക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത്. അതാണ് ബോൾഡ് ബി, കണ്ടോ, അതാണ് ഇങ്ങനെയായിരിക്കും വിൻഡോയ്ക്ക് അത്തിരിക്കുന്നത്. ഐ എന്ന് പറഞ്ഞാൽ ഇറ്റാലിക് എന്നായിരിക്കും. ഇറ്റാലിക്, ഐ മീൻസ് ഇറ്റാലിക്. ആൻഡ് യു മീൻസ് അണ്ടർലൈൻ. യു എന്ന് വെച്ചാൽ അണ്ടർലൈൻ ഉള്ളതാണ്. ഇനി എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഇപ്പം ഞാൻ ഇവിടെ ഒരു കുറച്ച് ഒരു സെൻറ്റൻസ് ടൈപ്പ് ചെയ്യുകയാണ്. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെ ബോൾഡ് ആക്കാം, എങ്ങനെ ഇറ്റാലിക് ആക്കാം, എങ്ങനെ അണ്ടർലൈൻ ചെയ്യാം, അങ്ങനെ മൂന്ന് കാര്യങ്ങളും മൂന്ന് സ്റ്റെപ്പായിട്ട് ഞാൻ കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഫസ്റ്റ് എന്ത് ചെയ്ത്, ഞാൻ കുറച്ച് ഒരു എന്തെങ്കിലും ഒരു ലൈൻ ടൈപ്പ് ചെയ്യുകയാണ്. ടൈപ്പ് ചെയ്തതിന് ശേഷം ഇപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ ടൈപ്പ് ചെയ്തു. ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ബോൾഡ് ആകണം, പിന്നെന്താണ് ഇറ്റാലിക്കിലേക്ക് മാറ്റണം, പിന്നെ അണ്ടർലൈൻ ചെയ്യണം. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് എന്ത് ചെയ്യണം, എന്നീ ടൈപ്പ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഡ്രാഗ് ചെയ്യണം, അതായത് സെലക്ട് ചെയ്യണം. എന്തൊക്കെയാണോ നമുക്ക് മാറ്റേണ്ടത് അത്രയും ഭാഗങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഈ ലൈൻസ് ഫുള്ള് ഞാനിപ്പം സെലക്ട് ചെയ്യുകയാണ്. എന്താക്കാനാണ്, നമ്മൾ ഫസ്റ്റ് ബോൾഡ് ആക്കുന്ന ഇങ്ങനെയാണ് പഠിക്കുന്നത്. ഫസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഈ മുകളിൽ ബി എന്ന് കണ്ടോ, ഈ ബിയിൽ ബോൾഡിൽ കൊണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, ഒരു വട്ടം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് ബോൾഡാകും. വീണ്ടും ആ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബോൾഡ് മാറി കിട്ടും. ബോൾഡ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒന്നും കൂടെ കട്ടിയായിട്ട് വരും. അതിൻ്റെ കറുപ്പ് കളർ കുറച്ചും കട്ടിയാവും. ഇപ്പോൾ കണ്ട കട്ടിയായത് കണ്ടോ, അത് വീണ്ടും പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് ഇനേബിളായി പോവും. അത് സാധാ രീതിയിൽ കിടക്കും, അതായത് ബ്രൈറ്റ് കട്ടി ബ്രൈറ്റ് കൂടിയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ തൊട്ടിപ്പുറം തന്നെ ഇറ്റാലിക് എന്ന് പറഞ്ഞ ഇതുണ്ട്. അതായത് നമ്മൾ വ്യത്യാസം എന്ന് വെച്ചാൽ ഇപ്പം ഞാനിപ്പോൾ കോപ്പി ചെയ്തിട്ട് താഴെ പേസ്റ്റ് ചെയ്യുകയാണ്. കോപ്പി ചെയ്തതിന് ശേഷം താഴെ വീണ്ടും റിപ്പീറ്റേഷൻ ഒന്ന് പേസ്റ്റ് ചെയ്തിട്ട് ഇറ്റാലിക് ആണ് കാണിച്ചുതരാം. അപ്പോൾ മൂന്ന് വ്യത്യാസം അറിയാൻ പറ്റും. ഇപ്പോൾ പേസ്റ്റ് ചെയ്തു, അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം, നമ്മൾ എന്ത് കച്ച് ചെയ്യുമ്പോഴും സെലക്ട് ചെയ്യണം. ഫസ്റ്റ് ആ സെക്കൻഡ് ലൈൻ ഞാൻ സെലക്ട് ചെയ്ത്, സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, തൊട്ടിപ്പുറം തന്നെ ബോൾഡിൻ്റെ തൊട്ടിപ്പുറം തന്നെ ഐ എന്ന് പറഞ്ഞ കിടപ്പുണ്ട്, അതാണ് ഇറ്റാലിക് എന്ന് പറഞ്ഞാൽ. അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ ലെറ്റർ എല്ലാം ചെറുതായിട്ടൊന്ന് ചരിയും. എങ്ങോട്ടാ, ചെറിയൊരു ബെൻഡിങ് വരും, ബെൻഡിങ് വരും. അതാണ് ഇറ്റാലിക് ഫോണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ അത് പ്ലസ് ചെയ്തപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് ചരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് വീണ്ടും പ്രസ് ചെയ്യുവാണെങ്കിൽ ആ ചരിവ് മാറി പഴയ കണക്കാവും. അതെല്ലാം അങ്ങനെയാണ്, ഒരു എനേബിളാക്കുക ഡിസേബിളാക്കുക അങ്ങനെ. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അത് തൊട്ടിപ്പുറം തന്നെ അണ്ടർലൈൻ ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ള തൊട്ടിപ്പുറം കിടപ്പുണ്ട്. ഏതാണ് ബോൾഡ്, ഇറ്റാലിക്ക്, തൊട്ടിപ്പുറം യു എന്ന് പറയുന്ന കിടപ്പുണ്ട്, അതാണ് അണ്ടർലൈൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ വീണ്ടും അത് സെലക്ട് ചെയ്തിട്ട് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുക, താഴോട്ട് കോപ്പി ചെയ്തിട്ട് താഴെ ഞാനത് വീണ്ടും പേസ്റ്റ് ചെയ്ത്, പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇനി വീണ്ടും നമുക്ക് എന്താണോ ചെയ്യേണ്ടത് അണ്ടർലൈൻ ചെയ്യാൻ പോവുക. അപ്പോൾ ഏത് ലൈനാ, തേർഡ് ലൈൻ. അപ്പോൾ എന്ത് ചെയ്യണം, തേർഡ് ലൈൻ നമ്മൾ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിന് ശേഷം മുകളിൽ അണ്ടർലൈൻ യു എന്ന സംഭവമുണ്ട്, അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. ആ ഐയുടെ തൊട്ടിപ്പുറം തന്നെയാണ് യു കിടക്കുന്നത്. അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ ലൈനിൻ്റെ അടിയിൽ ഒരു ലൈൻസ് ഫുള്ളായിട്ട് വരും, അതാണ് അണ്ടർലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും ആ യുവിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അണ്ടർലൈൻ ഇല്ലാതായി മാറും. അപ്പോൾ മൂന്ന് വ്യത്യാസം കണ്ടല്ലോ. ഫസ്റ്റ് നമ്മൾ ചെയ്തപ്പോൾ ബോൾഡ് ചെയ്ത് കണ്ടോ, ഫസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും സാധാ രീതി ബോൾഡ് ചെയ്ത് കട്ടിക്ക് കിടപ്പുണ്ട്. തൊട്ടിപ്പുറം കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് ആ ബോൾഡ് അങ്ങനെ നിൽക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്ത് ഇറ്റാലിക്കിലേക്ക് മാറ്റി അടുത്ത് നമ്മൾ അണ്ടർലൈനിലേക്ക് മാറ്റി. ഇതെല്ലാം ഒരു വട്ടം പ്രസ് ചെയ്താൽ വീണ്ടും വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി കുറേ ഷോർട്ട് കട്ട് കീസാണ് പഠിക്കാനുള്ളത്. കൺട്രോൾ ബി എന്ന് വെച്ചാൽ, കൺട്രോൾ പ്ലസ് ബി എന്ന് വെച്ചാൽ ബോൾഡാണ് ഷോർട്ട് കട്ട് കീയുടെ. പെട്ടെന്ന് നമുക്ക് ക്ലിക്ക് ചെയ്യാതെ എളുപ്പത്തിൽ കീബോർഡ് ചെയ്യാൻ പറ്റുകയാണ്. കൺട്രോൾ ബി ബോൾഡ്, ദെൻ കൺട്രോൾ ഐ ഇറ്റാലിക്ക്, കൺട്രോൾ യു അണ്ടർലൈൻ. ഓക്കെ, അപ്പം ഈ കാര്യങ്ങളാണ് മൂന്നെണ്ണം നമ്മൾ പഠിച്ച ടോപ്പിക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ, സീ യു.